ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും, കാടമുട്ട ഫ്രൈ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, കാടമുട്ട, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ചീനച്ചട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം. ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നമ്മളിവിടെ ഒന്ന് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഈ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് കിട്ടും. പോരാത്തതിന് നമ്മളിവിടെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിതിവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു കോൺ വെച്ചിട്ട് അതിമേ ടൂത്ത് പിക്ക് വെച്ചിട്ട് കാടമുട്ട ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ.